ഹായ് ഫ്രണ്ട്സ്, കേരള ഗ്രീൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ചെടികളുടെ സമഗ്രമായ വളർച്ചയ്ക്ക് അത്യാവശ്യമായ മൂലകങ്ങളാണ് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, കൂടാതെ ദ്വിതീയ മൂലകങ്ങളായ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ, അതും കൂടാതെ സൂക്ഷ്മ മൂലകങ്ങളും. അപ്പോ ഇതില് ദ്വിതീയ മൂലകമായ കാൽസ്യമാണ് കൂടുതലായിട്ട് നമ്മുടെ പാലില് അടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ എന്താണെന്ന് വെച്ചാല്, നമ്മൾ പാഴാക്കി കളയുന്ന പാലൊക്കെ ഉണ്ടാവുമല്ലോ, മാത്രമല്ല നമ്മൾ പാൽപാത്രം കഴുകിയ വെള്ളമായാൽ പോലും നമുക്ക് ചെടിയിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പൊ നമ്മുടെ ശുദ്ധമായ പശുവിൻ പാല് എങ്ങനെയൊക്കെ നമുക്ക് വളമായിട്ടും കീടനാശിനിയായിട്ടും ജൈവ കൃഷി രീതിയിൽ ഉപയോഗപ്പെടുത്താമെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബിന്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും അതിന്റെ കൂടെയുള്ള ഓൾ ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ കാണാം. എല്ലാവരും കൃഷിയിൽ സജീവമായിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തുടക്കക്കാർക്കൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പൊ ജൈവ കൃഷി രീതിയിൽ നമുക്കറിയാം, കീടങ്ങൾ വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. അതായത് നമ്മൾ കീടബാധ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു ജൈവ കീടനാശിനി ആഴ്ചയിൽ ഒരു തവണ നമ്മൾ പ്രയോഗിച്ചു കൊടുക്കേണ്ടതാണ്. കാൽസ്യത്തിന്റെ അഭാവം കാരണം ചെടികളിൽ മുരടിപ്പ് സാധാരണയായിട്ട് കണ്ടുവരാറുണ്ട്. ശരിയായ അളവിലും കൃത്യമായ ഇടവേളകളിലും നമുക്ക് വെള്ളവുമായി ചേർത്ത് നീർപ്പിച്ചിട്ട് പാല് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് കാൽസ്യത്തിന്റെ അഭാവം പരിഹരിക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. ഇതുകൊണ്ട് നമുക്ക് മുരടിപ്പിനെ ചെറുത്തു നിൽക്കുവാനായിട്ട് സാധിക്കുന്നു. കൂടാതെ വളർച്ചയുടെ രണ്ടാം ഘട്ടത്തിലൊക്കെ കണ്ടുവരുന്ന ഇത്തരം മുരടിപ്പിന് കാരണമാകുന്ന ചില നീരൂറ്റി കുടിക്കുന്ന ചെറുകീടങ്ങളും ഉണ്ട്. വെള്ളീച്ച, മീലിബഗ്, മണ്ടരി, ഇലപ്പേന്, മുഞ്ഞ എന്നിവയൊക്കെയാണ് അവയിൽ ചിലത്. പാലിന്റെ കൂടെ ചില ചേരുവകളൊക്കെ ചേർത്തിട്ട് ഇത്തരം കീടങ്ങളെയും നമുക്ക് തുരത്തുവാനായിട്ട് സാധിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാല് വളമായിട്ട് കീടനാശിനിയായിട്ട് നമുക്ക് പാല് ഉപയോഗപ്പെടുത്താവുന്നതാണ് നമ്മുടെ ജൈവ കൃഷി. കൂടാതെ പച്ചക്കറികളിലും പൂച്ചെടികളിലും ഇലച്ചെടികളിലും കണ്ടുവരുന്ന ഫംഗസിനെ തുരത്തുവാനും പാല് കൊണ്ട് സാധിക്കുന്നു. എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ നമ്മളിൽ പലർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും, അതായത് നമുക്ക് മണിപ്ലാന്റിന് കൊടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് വളമാണ് പാല്. അതായത് നമ്മൾ ഒരു കപ്പ് പാല് എടുക്കുന്നതാണെങ്കിൽ അതില് 3 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് തടത്തിൽ ഒഴിച്ചു കൊടുക്കാം. ഇലകളിലും തണ്ടിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്, നല്ലൊരു വളമാണ്. കാൽസ്യം ധാരാളം ആവശ്യമുള്ളൊരു ചെടിയാണ് മണിപ്ലാന്റ് ചെടി. റോസിൽ നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്നൊരു രോഗമാണ് ബ്ലാക്ക് സ്പോട്ട് ഡിസീസ്. ഇലകളിലും തണ്ടുകളിലും ഒക്കെ കണ്ടുവരാറുണ്ട്. മഴക്കാലത്താണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. ഇതിനൊക്കെ ഒരു പ്രതിവിധിയാണ് നമ്മുടെ പാല്. കൂടാതെ പൗഡറി മിൽഡ്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പൂക്കളുടെ മുകളിലും ഇലകളിലും ഒക്കെ കണ്ടുവരാറുണ്ട്. അത് നമ്മുടെ പച്ചക്കറി ചെടികളിലും കണ്ടുവരാറുണ്ട്. അതിന് ഒരു പ്രതിവിധിയാണ് പാല്. ഇതൊരു ഫംഗസ് രോഗമാണ്. മുളക്, തക്കാളി, വഴുതന എന്നീ ചെടികളിലൊക്കെ മാസത്തിൽ ഒരു തവണ നമ്മൾ ഒരു 20 ഗ്രാം കുമ്മായമെങ്കിലും തടത്തിൽ ചേർത്ത് കൊടുക്കുവാറുണ്ട്. അതായത് കാൽസ്യത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്തുവാനാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോ കുമ്മായം ഇല്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് മാസത്തിൽ ഒരു തവണ ഈ രീതിയിൽ പാല് നീർപ്പിച്ചിട്ട് നമുക്ക് തടത്തിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ചില സമയങ്ങളിൽ തക്കാളി, വഴുതന പോലുള്ള ചെടികളിൽ നിന്ന് നമ്മൾ വിളവെടുക്കുന്ന സമയത്ത് ഫലത്തില് കറുത്ത നിറത്തില് ഡോട്ട്സ് കണ്ടുവരാറുണ്ട്. അതിന് ബ്ലോസം ആൻഡ് റോട്ട് എന്നാണ് പറയുന്നത്. ഇത് കാൽസ്യത്തിന്റെ അഭാവം കാരണമാണ് കണ്ടുവരുന്നത്. അതിന് നമുക്ക് പാല് ഉപയോഗിച്ചിട്ടുള്ള വളം തയ്യാറാക്കിയിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പൊ പാല് വെച്ചിട്ട് എങ്ങനെ ഒരു കീടനാശിനി ഉണ്ടാക്കാം എന്ന് നോക്കാം. അപ്പൊ ഞാനിവിടെ 1 ലിറ്റർ അളവിലാണ് കീടനാശിനി തയ്യാറാക്കുന്നത്. അതിനൊരു കപ്പില് ഞാൻ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ 950 ml വെള്ളം ഉണ്ടാകും. അതില് 50 ml പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് ഇതിൽ ചേർക്കുന്നത് 1 ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ്. ജൈവ കൃഷി രീതിയിൽ മഞ്ഞൾ പൊടിക്ക് വലിയൊരു പ്രാധാന്യം തന്നെ ഉണ്ട്. അപ്പൊ മഞ്ഞൾ പൊടി നമ്മൾ എടുക്കുന്ന സമയത്ത് വീട്ടിൽ തന്നെ കൃഷി ചെയ്തുണ്ടാക്കിയ മഞ്ഞൾ പൊടിപ്പിച്ചതാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അടുത്തതായിട്ട് ഇതിൽ ചേർക്കുന്നത് 5 ml ഡിഷ് വാഷ് ആണ്. അപ്പൊ നമുക്ക് ഡിഷ് വാഷ് ഇല്ലെങ്കിൽ നമുക്ക് ഷാമ്പു ഉപയോഗിക്കാം, വീര്യം കുറഞ്ഞ സോപ്പ് ലായനി ഉപയോഗിക്കാം. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മളിത് സ്പ്രേയറിൽ ഒഴിച്ചതിന് ശേഷമാണ് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. ഇത് നമുക്ക് സ്പ്രേയറിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോ ഇത് നമുക്ക് നീരൂറ്റി കുടിക്കുന്ന ചെറു കീടങ്ങളായ വെള്ളീച്ച, മീലിബഗ്, ഇലപ്പേൻ, മുഞ്ഞ, മണ്ടരി എന്നിവയ്ക്കെതിരെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ 15 ദിവസത്തിലൊരിക്കല് പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും ഇലച്ചെടികൾക്കും കൊടുക്കാവുന്ന ഒരു കീടനാശിനി തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ വൈകുന്നേരങ്ങളിലാണ് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്.
അപ്പോ നമ്മൾ ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്ന സമയത്ത് ഒരേ തരം കീടനാശിനികൾ തന്നെ കൊടുക്കുന്ന സമയത്ത് അതിനെയൊക്കെ അതിജീവിക്കാനുള്ള കഴിവ് കീടങ്ങൾക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വിവിധ ഇനം കീടനാശിനികൾ പ്രയോഗിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പൊ തികച്ചും ജൈവ രീതിയിലുള്ള ഈ ഒരു കീടനാശിനി എല്ലാവരും പ്രയോഗിച്ചു കൊടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്കിത് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്കറിയാം കാൽസ്യം, വിറ്റാമിൻ ബി, പ്രോട്ടീൻ എന്നിവ കൊണ്ട് സമ്പുഷ്ടമായ പാല് കൊണ്ടുണ്ടാക്കിയ ഈ ഒരു കീടനാശിനി നമുക്ക് കറിവേപ്പില ചെടിക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. കറിവേപ്പിലയുടെ തളിരിലകളില് നമ്മൾ കണ്ടുവരുന്ന മുഞ്ഞ പോലുള്ള ജീവികളെയൊക്കെ തുരത്താൻ ഇത് വളരെ നല്ലതാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള കീടനാശിനികളൊക്കെ പ്രയോഗിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടതായ കറിവേപ്പില പൊട്ടിച്ചതിന് ശേഷം ഇതൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ സാധിക്കാത്ത കീടങ്ങളൊക്കെ നമ്മുടെ റോസിനെ ആക്രമിക്കാറുണ്ട്. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ മൊട്ടുകൾ വിടരാത്ത സാഹചര്യമൊക്കെ കണ്ടുവരാറുണ്ട്. ഇലപ്പേനിന്റെ ഉപദ്രവം കാരണമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് അങ്ങനെയുള്ള കീടങ്ങളെയൊക്കെ ഈ ഒരു പാൽ കീടനാശിനി കൊണ്ട് തുരത്താവുന്നതാണ്. അപ്പൊ ഈ ഒരു മുളക് ചെടി ഒന്നാം ഘട്ട വിളവെടുപ്പ് എടുത്തതിന് ശേഷം രണ്ടാം ഘട്ട വിളവിനോടനുബന്ധിച്ചിട്ട് കാണുന്നില്ലേ ഇലകളിലൊക്കെ ഒരു മഞ്ഞളിപ്പൊക്കെ ഉണ്ട്. ഇതൊക്കെ കാൽസ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും ഒക്കെ കുറവുകൊണ്ടാണ്. അപ്പൊ ഈ ഒരു മിശ്രിതം നമ്മൾ തളിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് മുരടിപ്പൊക്കെ മാറിയിട്ട് നല്ല രീതിയിൽ കായ്ക്കുവാനായിട്ട് സഹായിക്കും. അപ്പൊ നമുക്ക് ഈ മുളക് ചെടിക്കും സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇലകളിലും തണ്ടിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഈ കൂമ്പിലകളിലൊക്കെ ആയിരിക്കും കീടങ്ങളുടെ പ്രശ്നമൊക്കെ ഉണ്ടാവുക. അപ്പൊ മൂലകങ്ങളുടെ അഭാവവും കീടങ്ങളുടെ പ്രശ്നവും ഒക്കെ ഈ ഒരു മിശ്രിതം തളിക്കുന്നതിലൂടെ നീക്കുവാനായിട്ട് സാധിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബിന്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും അതിന്റെ കൂടെയുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.